നമസ്കാരം. ഏവർക്കും ചായക്കൂടിലേക്ക് സ്വാഗതം. അണ്ണാറ കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. മലയാളികൾ ഏവരും നെഞ്ചിലേറ്റിയ ഈ ഗാനം പാടിയ പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വന്ന യുവഗായിക പൂർണശ്രീയാണ് ഇന്ന് നമ്മുടെ ചായക്കൂട്ടിലെ അതിഥി. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഹായ് പൂർണശ്രീ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇപ്പൊ പൂർണശ്രീ ആദ്യമായിട്ട് പാടിയ ഈ പാട്ട് തന്നെ നമുക്ക് പാടിക്കൊണ്ട് ഈ ഷോ ആരംഭിക്കാം. പാടിക്കോളൂ. അണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. മൂവാണ്ടൻ മാവേൽ വാ ഒരു പുന്നാരത്തേൻ കനി താത്ത. നങ്ങേലി പശുവിന്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം. ഒരുക്കാം ഞാൻ പൊന്നോണം ചങ്ങാതി. അണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. അന്നായിരുന്നു പൂർണശ്രീയെ സംബന്ധിച്ചുള്ള ഇതൊരു ഭാഗ്യമാണ്. മോഹൻലാലിൻ്റെ സിനിമയിൽ തന്നെ ആദ്യം പാടാൻ പറ്റി, യുവഗായകൻ വിജയ് യേശുദാസിൻ്റെ കൂടെ പാടാൻ പറ്റി. ശരിക്കും സന്തോഷമായിരുന്നില്ലേ? വളരെ സന്തോഷം. കാരണം ഇത്രയും ഞാൻ അത് പാടിയത് ഒരു 6th or 7th ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ചെറുപ്പത്തില് ലാലങ്ങളുടെ ഫിലിം ഉള്ളത് ഒരു ഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ മോഹൻ സിതാര സാറിന്റെ മ്യൂസിക്കില് പാടാൻ പറ്റിയതില് വളരെയധികം ഭാഗ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വിജയ് ചേട്ടനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. കാരണം റെക്കോർഡിങ് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് കാണാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഡ്യുവറ്റ് ഇങ്ങനെ ഒരു കൂടെ പാടാന്ന് പറഞ്ഞാൽ ഭാഗ്യം. മോഹൻ സിതാര സാറിനെ പരിചയപ്പെടുന്നത് ആ റിയാലിറ്റി ഷോയിലൂടെ ആയിരിക്കും. പൂർണശ്രീ ആദ്യമായിട്ട് പ്രേക്ഷകർ കാണുന്നത് ആ റിയാലിറ്റി ഷോയിലാണെന്ന് തീരെ കുട്ടിയായിരുന്നു. അപ്പൊ അതില് മോഹൻ സിതാര സാറ് ജഡ്ജ് ആയിരുന്നു. അപ്പൊ ആ റിയാലിറ്റി ഷോ ഒരുപാട് പാട്ടിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നില്ലേ? ശരിക്കും. അയ്യോ, അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഓഡിഷനൊക്കെ പോയത് എനിക്ക് എന്തോ ഒരു പാട്ടായിരുന്നു. എനിക്ക് ഇന്നലെ എന്റെ നെഞ്ചിലെ ആ ഒരു ഫിലിം സോങ് മാത്രമേ എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ക്ലാസിക്കലും ലൈറ്റ് മ്യൂസിക്കൊക്കെ അറിയണ്ടായിരുന്നു. അപ്പൊ ഓഡിഷനൊക്കെ പോയത് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ്. അന്ന് വലിയ ബുദ്ധിയൊന്നുമില്ലല്ലോ, അമ്മ പറയാ പോവാൻ, അപ്പൊ പോവും, തിരിച്ചു വരാ തിരിച്ചു, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം പോയതാ. ദൈവം സഹായിച്ച് കൊറേ റൗണ്ട്സിന് പോവാൻ ചെയ്യാൻ പറ്റി അവസാന ഫൈനലിൽ വിന്നറായിരുന്നു. അപ്പൊ അയ്യോ, എത്ര എത്ര പാട്ടുകൾ പഠിക്കാൻ പറ്റി. റിയാലിറ്റി ഷോയിൽ വന്ന ഏറ്റവും പോപ്പുലാരിറ്റി എന്നുള്ള ഇതിനേക്കാളും ഉപരി കൊറേ പാട്ടുകൾ പഠിക്കാൻ പറ്റാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് അത്രയും ചെറുപ്പത്തില് എന്താ ക്ലാസിക്കൽ റൗണ്ട് ഒക്കെ വരുമ്പോ നമ്മൾ ആ സെമി ക്ലാസിക്കല് പഠിക്കും, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ അതൊക്കെ ഒരു, പിന്നെ അതുപോലെ കമന്റ്സില് അവര് പറയണ ഓരോ കമന്റ്സും നമ്മുടെ ഓരോ സ്ഥലം ഇമ്പ്രൂവ് ചെയ്യണ ആ രീതിയിലുള്ള കമന്റ്സ് ആയിരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ എന്താന്ന് എനിക്ക് ഓർമ്മ പറഞ്ഞ, ഞാൻ എല്ലാ പാട്ടിലും മാക്സിമം ഒരു 5 തുപ്പലെങ്കിലും ഇറക്കും. ഞാൻ ഓരോ ഒരു 5 പ്രാവശ്യം ഒരു പാട്ടില് ഞാൻ തുപ്പലിറക്കും. അപ്പൊ അതൊക്കെ എന്നെ 5 ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോ മോഹൻ സിതാര സാർ പറയും, അടുത്ത പാട്ടില് നീ തുപ്പലിറക്കാന്നിട്ട് എന്നെ ചീത്ത പറയാ. അപ്പൊ അതൊക്കെ മാറിയത് എനിക്ക് തോന്നുന്നു ഫൈനലിൽ ഞാൻ തുപ്പലിറക്കിയിട്ടില്ല, ഗ്രാൻഡ് ഫിനാലയിലാണ് ഞാൻ ആകെ തുപ്പലിറക്കാണ്ട് അതില് പാടിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ മാറിയത് റിയാലിറ്റി ഷോയില് വന്നപ്പോ. അന്ന് പാടിയ പാട്ടിൽ ഏറ്റവും കൂടുതൽ നല്ല കമന്റ്സ് കിട്ടിയ പാട്ട്, ഫസ്റ്റ് പാട്ട് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസിയെ, മറക്കൂ. നന്നായിരുന്നു. അതിനുശേഷം സിനിമയിലേക്ക് എപ്പോഴാണ്? അത് ഇത് കഴിഞ്ഞിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ വന്നു. അതൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോയിലായിരുന്നല്ലോ. ഇല്ല, അതിനു മുമ്പാണ് ഫിലിമില് പാടിയത്.
സംഗീത മഹായുദ്ധമായിരുന്നു അത്, ആ റിയാലിറ്റി ഷോ. അതിന് മുമ്പാണ് ഈ ഫിലിം സോങ് പാടിയത്. അത് 2010 ഇതാണ് പാടിയത്. അതെന്താ, ഞാനും അച്ഛനും കൂടി എവിടെയോ പോയിട്ട് തിരിച്ചു വരുന്ന വഴി കാറ് ബ്രേക്ക് ഡൗൺ ആയി. കഥയൊന്നും അല്ല കേട്ടോ, സത്യമായിട്ടാണ് വിചാരിക്കുന്നത്, കഥയാണ്, സത്യമായിട്ട് നടന്ന സംഭവമാണ്. അപ്പൊ അന്ന് ബ്രേക്ക് ഡൗൺ ആയപ്പോ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളുടെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്ക്, മോളെ കൊണ്ട് അന്നത്തെ ആ കുട്ടി ശബ്ദം തന്നെയാണ് ഇപ്പൊ അതേ മാറിയോ എന്നുള്ള ഇത് അറിയാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് സത്യം ശിവം സുന്ദരം പാടിപ്പിച്ചു. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു ഫിലിം ഉണ്ട്, അപ്പൊ റെക്കോർഡിങ്ങിന് വരണം. അങ്ങനെ സന്തോഷമായി റിലീസായപ്പോ. കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ, കാരണം ആദ്യത്തെ ഇതല്ലേ, അതെ അതെ, ആദ്യത്തെ ഒരു ഫിലിം, അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു അടുത്ത സിനിമയിൽ പാടാനായിട്ട്. നെക്സ്റ്റ് ഇയർ തന്നെയായിരുന്നു, നെക്സ്റ്റ് ഇയർ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി. പഴയ പാട്ടൊക്കെ ഒത്തിരി കേൾക്കാം. അയ്യോ, എനിക്ക് പുതിയ പാട്ടുകളെയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കൂടുതൽ കേൾക്കാം. എനിക്ക് തോന്നുന്നു എന്നെ ആദ്യമേ അമ്മ കേൾപ്പിച്ച് തുടങ്ങിയത് പഴയ പാട്ടുകളാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പോഴും കൂടുതൽ പാടാനും കേൾക്കാനും. ഏത് സ്കൂളിലാണ് അമ്മ? എന്റെ സ്കൂളിലായിരുന്നു, ഞാൻ പഠിക്കുന്ന സ്കൂളിലായിരുന്നു, ആദർശ വിദ്യാലയ. ഇപ്പൊ 11th അല്ലേ? അമ്മ PhD ഡോക്ടറേറ്റ് ഉണ്ട് മ്യൂസിക്കില്. ഇപ്പൊ അമ്മ റിസൈൻ ചെയ്തു, ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയേക്കാണ്. പിന്നീട് പാടിയത് വെള്ളരിപ്രാവിലെ ചങ്ങാതി എന്ന സിനിമയിലെ തെക്കോ തിരിക്കൊരിക്കൽ. ആ പാട്ടൊന്ന് പാടാവോ? തെക്കോ തെക്കൊരിക്കൽ പുത്തൻ നിൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. തെക്കോ തെക്കൊരിക്കൽ പുത്തൻ നിൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റം പണ്ടൊരിക്കൽ. അന്നു തൊട്ടേ പതിവായി കണ്ടുമുട്ടി പങ്കെടുത്തും കൊടുത്തും ചങ്കിണക്കി തൂവൽ ചീകും ചുണ്ടാൽ ചൊല്ലി നീയും ചങ്ങാതി ഹായ് ഞാനും ചങ്ങാതി. തെക്കോ തെക്കൊരിക്കൽ പുത്തൻ നിൽക്കളത്തിൽ തത്തി വന്നെത്തി വെള്ളരിപ്രാവിൻ പറ്റൻ പണ്ടൊരിക്കൽ. ഇതും മോഹൻ സെത്തേടെ സംഗീതത്തിലാണ്. ഒത്തിരി ഇപ്പൊ കൊച്ചുകുട്ടികൾക്കുള്ള ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു. ഇത് പാടിയപ്പോ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മുമ്പത്തെ ഒരു ഡിഫറൻസ് വന്നില്ലേ കുറച്ചുകൂടെ ഒക്കെ? ഒരു ഇതാത് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അണ്ണാർക്കണ്ട് ഫസ്റ്റ് ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തപ്പോ ഫുൾ സോങ്ങിലാണ് പാടിയത്. പക്ഷെ ഫസ്റ്റ് പല്ലവിയാണ് വന്നത് ഫിലിമില്. പക്ഷെ ഇത് ഫുൾ സോളോ സോങ് ആണ്, അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. കാരണം ഫിലിമിൽ സോളോ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു, അപ്പൊ സോളോ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയത്. പിന്നെന്താ, ഇതിലും ഒരു ഇൻസിഡന്റ് ആണ്, പക്ഷെ എന്നെ പറഞ്ഞാ ഞാൻ പുറത്തുകഴിയുമ്പോ ആൾക്കാർ എന്നെ കൊല്ലും. കാരണം ഇത് നടന്ന സംഭവമാണ്. അത് എന്താന്ന് വെച്ചാൽ, ഞാനൊരു എന്റെ ക്ലോസ് കസിന്റെ മാരേജ് ആയിരുന്നു. അപ്പൊ അവിടെ അങ്ങനെ ഭയങ്കര സന്തോഷമൊക്കെ നിൽക്കുന്ന സമയത്താണ് സാറ് വിളിച്ചത്. ഞാൻ ശരിക്കും, ഞാൻ കുറെ ഇന്റർവ്യൂസ് ഇത് പറഞ്ഞിട്ട്, ഞാൻ പോയേക്കണതിലൊക്കെ ഞാൻ ഇത് ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കരഞ്ഞ് പിഴയില്ല, ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാണ്. കാരണം സാറ് വിളിക്കുമ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് അവിടെ പോയത്. ആ സെക്കൻഡ് ടൈം ആകുമ്പോ നമുക്ക് അത്ര ടെൻഷൻ ആയിരുന്നില്ല. കാരണം ഫസ്റ്റ് ടൈം പോയപ്പോ തന്നെ സാറിന്, സാറ് കാരണം റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോ സാറ് ജഡ്ജാണ്, അപ്പൊ നമ്മൾ ആ ഒരു ഇതിലാണ്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈമിൽ ഞാൻ ആ ഒരു അവിടെയും പാവമായിരുന്നു സാർ, ഭയങ്കര പാവമാണ്. പക്ഷെ ആ ഒരു എന്റെ മനസ്സിൽ ആ ഒരു പിക്ചറാണ് സാറിനെ പറ്റി. അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ ഭയങ്കര ഇതൊക്കെ, ഫസ്റ്റ് ടൈം പോയപ്പോ ഭയങ്കര മിണ്ടാ, അധികം മിണ്ടാതൊക്കെ ആയിരുന്നു. പക്ഷെ സാറ് ഭയങ്കര ക്ലോസ് ആണ്. സെക്കൻഡ് ടൈം ഇപ്പൊ പ്രശ്നമുണ്ട്, ടെൻഷൻ ഉണ്ടെന്ന് അറിഞ്ഞില്ല, നല്ല ഫ്രീ ആയിട്ട് പാടാൻ പറ്റി. ഇത് പാടിയപ്പോ കല്യാണം മിസ് ആയെങ്കിൽ റിലീസ് ആയപ്പോ? അയ്യോ ശരിക്കും, പിന്നെ അമ്മയച്ചും എപ്പോ മനസ്സിലായോ, മൂത്തവര് പറയണ അനുസരിക്കണെന്നൊക്കെ പറഞ്ഞു. ഈ പാട്ട് എത്ര ടേക്കിലാണ് ഓക്കെ ആയത്? അയ്യോ, അങ്ങനെ വെച്ചാ സത്യം പറഞ്ഞ ഈ അണ്ണാറക്കണ്ണ അത് ഇതും അത്ര ടേക്കൊന്നുമില്ല. കാരണം ഞാൻ അടിപൊളിയായിട്ട് പാടിയെന്നല്ല കേട്ടോ, കാരണം സാറ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എവിടെ ഒരു ചെറിയ പിച്ച് ഔട്ട് എന്തോ വന്നപ്പോ സൗണ്ട് എഞ്ചിനീയർ ചേട്ടൻ പറഞ്ഞു, അയ്യോ അവിടെ ചെറിയ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ മോഹൻസുന്ദര സാർ പറഞ്ഞു, ചിത്രമൊന്നും അല്ല പാടുന്നേ, കൊച്ചല്ല പാടുന്നേ, കുറച്ചൊക്കെ അങ്ങനെ വന്നോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രണ്ടു പാട്ടും അധികം ടേക്ക് ഒന്നുമില്ല, ജസ്റ്റ് ഒറ്റ പ്രാവശ്യം പാടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റഫായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. പ്രത്യേകത എന്താ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരാൾ തന്നെയാണ് ശബ്ദം കൊടുത്തിരുന്നത്, വേറെ ആർക്കും പറ്റിയിട്ടില്ലല്ലോ. പിന്നെ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ട് പുറത്ത് ഗാനമേള, പിന്നെ ഫോറിൻ കൺട്രീസിലൊക്കെ പോകാറുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്?
എനിക്ക് പ്രോഗ്രാമായിട്ട് മാത്രമാണ് ഞാൻ ഫോറിൻ കൺട്രീസിലേക്ക് പോയത്. അപ്പോൾ പാട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ അവിടെയൊക്കെ കാണാൻ പറ്റിയത്. ഫസ്റ്റ് ടൈം ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. നമ്മൾ പാടുന്നതിന് മുന്നേ റിയാലിറ്റി ഷോയില് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റി. ആ ഒരു സമയത്താണല്ലോ അവിടെ പെരുന്നാൾ, ആ സമയത്തൊക്കെ പോയിട്ടുണ്ട്. ബിജു നാരായണൻ, എന്താ അങ്കിൾ ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാമിന്. അങ്ങനെ കുറെ മാപ്പിളപ്പാട്ടൊക്കെ പാടുന്ന കുറെ പേരുടെ ഒക്കെ കൂടെ അങ്ങനെ കാണാൻ പറ്റി അവിടെ അവിടെ വെച്ച്.